ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, തംബ്നെയിൽ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ, Weebill S. ഞാനിത് വാങ്ങിക്കുന്ന സമയത്ത് ഒരുപാട് റിവ്യൂസ് മലയാളത്തിൽ നോക്കിയായിരുന്നു. അപ്പം വളരെ കുറച്ച് റിവ്യൂസ് മാത്രമേ മലയാളത്തിൽ ഞാനിതിനെ പറ്റി കണ്ടിട്ടുള്ളൂ. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ്, നമുക്ക് അതൊക്കെ ക്യാമറ യൂസ് ചെയ്യാം, എങ്ങനെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഇടണമെന്ന് അപ്പോഴേ ആഗ്രഹിച്ചതാണ്. ഇപ്പോൾ എന്തൊക്കെയാലും കുറച്ച് നാളെ ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ ഒരുവിധം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി അതിൻ്റെ അൺബോക്സിങ്ങും നോക്കാം. അത് കഴിഞ്ഞിട്ട് അതെങ്ങനെ യൂസ് ചെയ്യാം, നമുക്ക് എങ്ങനെ ക്യാമറ സെറ്റ് ചെയ്യാം, മൗണ്ട് ചെയ്യാം എന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ Weebill S. അപ്പോൾ ഇത് നമ്മുടെ സിയൂൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ ഇത് പല രീതിയിലും പലരും പ്രൊണൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഇത് ആദ്യം അൺബോക്സ് ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം, എന്തൊക്കെ എന്താണെന്നുള്ളത്. ഓക്കെ, ആദ്യം തന്നെ പറയുവാണ്, ഈ Weebill S-നെ പറ്റിയോ ബേസായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത, അതായത് ഒരു സ്റ്റെബിലൈസറിനെ കുറിച്ച് ബേസിക് കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലൂടെ കടക്കാം. ബോക്സ് നമുക്കത് മാറ്റി വയ്ക്കാം. ഓക്കെ, പണ്ടത്തെ പോലെയല്ല, നമ്മുടെ ക്രെയിനിലൊക്കെ വരുന്ന കണക്ക്, മറ്റ് ഗിംബളിലൊക്കെ വരുന്നത് നമുക്ക് ഈ ടൈപ്പല്ല, ഒരു ബാഗ് വരുന്നുണ്ട് നമുക്ക്. ഇതിൻ്റെ കൂടെ ഒരു സൂട്ട് കേസ് പോലെ ഒരു ബാഗ് വരുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെയൊന്നും വരുന്നില്ല. ഇതിനകത്ത് ജസ്റ്റ് നമുക്കൊരു ഈ ഒരു സംഭവം മാത്രമാണ്, ഒരു ജസ്റ്റ് ഒരു തെർമോകോൾ പീസിൽ നമുക്ക് ഇങ്ങനൊരു സംഭവം മാത്രമാണ് വന്നിരിക്കുന്നത്. അല്ലാതെ കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. രണ്ട് ബാറ്ററി വരുന്നുണ്ട്, നമുക്കിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എത്ര MAH വരുന്നുണ്ടെന്ന്. 2600 MAH രണ്ട് ബാറ്ററിയാണ് ഇതിനകത്ത് തരുന്നത്. പിന്നെ നമുക്ക് ഒരു ചാർജർ തരുന്നുണ്ട്, ചാർജിൻ്റെ കേബിൾ ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം നമുക്ക്. അപ്പോൾ ഇതിൽ വരുന്നത് ഐറ്റം എന്ന് പറയുന്നത്, ഒന്ന് ഇതിൻ്റെ ചാർജറാണ് വരുന്നത്, പിന്നെ 2600 MAH രണ്ട് ബാറ്ററി, പിന്നീട് നമുക്ക് ഇതിൻ്റെ ഒരു ഗ്രിപ്പാണ് വരുന്നത്. നമുക്ക് അടിയിലും മുകളിൽ ഇത് മൗണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഡീറ്റെയിൽ ആയിട്ട്. ഇതൊരു ചെറിയൊരു പ്രത്യേകത കൂടിയാണ് അത്, ഞാൻ അത് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കൂടി ഒരു ഗ്രിപ്പ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാൻഡ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, നമ്മുടെ സ്റ്റാൻഡ്. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം, ജസ്റ്റ് ആദ്യം ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിൻ്റെ കൂടി നമുക്ക് വരുന്നത് മൂന്ന് നട്ട്സാണ്. ഇതിൻ്റെ സ്ക്രൂ ആണ് നമുക്കറിയാം, യൂണിവേഴ്സൽ സ്ക്രൂവിൻ്റെ ഒരു മൂന്നെണ്ണം ഇതിനകത്ത് പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് വേറൊരു ബേസ് പ്ലേറ്റ് വരുന്നുണ്ട്, ഇത് ചെറിയ ബേസ് പ്ലേറ്റാണ് നമ്മുടെ. പിന്നെ വരുന്നത് ചെറിയൊരു ബേസ് പ്ലേറ്റാണ്. ഇനി നമുക്ക് വരുന്നത് ഒരു ബ്ലാക്ക് ബോക്സാണ്. ആ ബോക്സിനകത്ത് വരുന്നത് കുറച്ച് കേബിൾസാണ്. ഇതിനകത്ത് അവർ തന്നിരിക്കുന്നത്, ഒന്നാമത്തേതായി തന്നിരിക്കുന്നത് നമ്മുടെ ഒരു ചാർജിൻ്റെ കേബിളാണ്. നമ്മുടെ USB ആകുമ്പോൾ നമ്മൾ മൊബൈലിലൊക്കെ ചാർജ് ചെയ്യുന്ന പോലുള്ളൊരു കേബിളാണ് ഇതിൻ്റെ കൂടെ തന്നിരിക്കുന്നത്. ചാർജറൊന്നും തന്നിട്ടില്ല, കേബിളും ചാർജറിൻ്റെ ഇതും മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് കുത്താനുള്ള പ്ലഗോ അങ്ങനെ കാര്യങ്ങളും തന്നിട്ടില്ല. ഇത് നമ്മുടെ ജസ്റ്റ് നമ്മുടെ മൊബൈൽ ചാർജറിലോ USB ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തിലെങ്കിലും ഒന്ന് കണക്ട് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ ഇതൊരു C-port ഇവർ തന്നിരിക്കുന്നത്, ജസ്റ്റ് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ഇതിലും C-port വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എല്ലാ ക്യാമറാസിലും സ്യൂട്ടബിൾ ആവുന്ന രീതിയിലുള്ള ഒരു കേബിൾസിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം എല്ലാ തരത്തിലുള്ള കേബിൾസും ഇതിനകത്തുണ്ട്. എല്ലാ ക്യാമറയിലും സ്യൂട്ടാവുന്ന രീതിയിലുള്ള കേബിൾസാണ് നാല് തരത്തിൽ നമുക്കിതിൽ തന്നിട്ടുള്ളത്. ഇതിൽ C-port നോർമൽ നമ്മുടെ ആൻഡ്രോയിഡിൻ്റെ പഴയ ഇതും വരുന്ന രീതിയിൽ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് വരുന്നത് ഇവിടെ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു പോർട്ട് വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് C-port നമ്മുടെ ക്യാമറയിട്ട് കണക്ട് ചെയ്യാനുള്ളതും, അങ്ങനെ പല രീതിയിലുള്ള ക്യാമറകൾ കണക്ട് ചെയ്യാനുള്ള കേബിൾസാണ് ഇതിനകത്ത് വരുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ഇരിക്കുന്നത്, നമ്മുടെ ഗിംബലിൻ്റെ മെയിൻ ഐറ്റം, ബോഡി അല്ലെങ്കിൽ മോട്ടോർ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ സാധനം.
നമുക്കറിയാം വേറെ ഗിംബിൾസൊക്കെ കൈകൊണ്ട് യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഇത് വളരെയധികം ചെറിയ സാധനമാണ്. ചെറിയത് ചെറുതെന്ന് വെച്ചതേ ഇത്രേ വരുന്നുള്ളൂ, ഒരു കയ്യിൽ നിൽക്കാവുന്ന അത്രയേ ഉള്ളൂ ഈ ഒരു ഐറ്റം. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ഓരോ സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്കിത് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാൻ അറിഞ്ഞെടുത്തവർ ജസ്റ്റ് കറക്റ്റിനെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലോക്ക് ഒരു 3 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവിടെ ഒരു ലോക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇവിടെ കണ്ടോ, ഇതൊരു ലോക്കാണ് കേട്ടോ, ആ ഒരു ലോക്ക്. പിന്നെ നിങ്ങൾക്ക് രണ്ടാമത് ലോക്ക് ഇത് ഇവിടെ ഒരെണ്ണം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇതിൽ സിമ്പിളായിട്ടാണ് ലോക്ക് കൊടുത്തിരുന്നത് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർക്ക്, ഇതിന് മുമ്പ് ഇത് യൂസ് ചെയ്തിട്ടുള്ളവർക്ക്, ജിമ്പലൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് കുറച്ച് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയുക. പുതുതായിട്ട് ഇതെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒന്നുകൂടി ഞാൻ എടുത്ത് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ നോക്കുക, ഈ ലോക്ക് അൺലോക്ക് ചെയ്യാനുള്ളൊരു ടെസ്റ്റ് കൊടുത്തന്നെ കൊടുത്തിരുന്നു കേട്ടോ. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതേ മൂവ് ആയിക്കോളും നമുക്ക്. അപ്പോൾ തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഈ ഗ്രിപ്പില്ലേ, ഈ ഗ്രിപ്പ് നമുക്ക് ഇവിടെയും യൂസ് ചെയ്യാം അടിയിലും യൂസ് ചെയ്യാം. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ ഇനി ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ തൽക്കാലം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഗ്രിപ്പില്ലേ, ഗ്രിപ്പ് അടിയിൽ അടിയിലായിട്ട് ടൈറ്റ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിലൊരു ലോക്കൊക്കെ ഉണ്ടാകും, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് ഇവിടെ മുകളിലിടുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലോക്കൊന്ന് ഇട്ട് കഴിയുക, പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിപ്പോവില്ല എന്നൊരു ഒരു വിശ്വാസം മനസ്സിലായില്ലേ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വെക്കുകയാണ് കണ്ടോ. ഓക്കെ അല്ലേ, ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ ഇതിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രണ്ട് ബാറ്ററി തന്നിട്ടുണ്ട്. നിങ്ങൾ ഫസ്റ്റായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഗിംബലിട്ട് യൂസ് ചെയ്യാൻ നിൽക്കുക. ഓക്കെ ഫസ്റ്റ് നമ്മൾ ചാർജർ ഇത് ഇവിടെയാണ് ബാറ്ററി. ഓക്കെ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചാർജ് ചെയ്തതിന് ശേഷം മാത്രം ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുക. ഓക്കെ ഇതേ ഇവിടെ പ്ലസ്സും മൈനസും എല്ലാം കറക്റ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നോർമലായിട്ട് നമ്മുടെ സാധാ ബാറ്ററി ഇടുന്ന പോലെ നമുക്ക് രണ്ട് ബാറ്ററിയും ഇതേ അകത്തോട്ട് കയറ്റി ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്കിത് കണ്ട മനസ്സിലാവും കണ്ടോ, ജസ്റ്റ് ഇട്ട് ഇവിടെ അത്രേ ഉള്ളൂ കണ്ടോ, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റാക്ക് ചെയ്യാം, ഫുഡ് അടയ്ക്കാം. ഓക്കെ നമ്മുടെ ബാറ്ററി ഇട്ട് കഴിഞ്ഞു. നമ്മളിനി ഈ സ്റ്റാൻഡൊന്ന് നൂത്ത് വെക്കുക. ഈ സ്റ്റാൻഡ് നമുക്ക് യൂസ്ഫുള്ളാണ്. നിങ്ങൾക്ക് ഞാനിനി ഇത് ഓൾറെഡി ഒരെണ്ണോടി ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രിപ്പില്ലേ, ഇപ്പോൾ ഞാൻ താഴെ ഘടിപ്പിച്ച ആ ഗ്രിപ്പ് ഞാൻ ഓൾറെഡി ഒന്നും കൂടി യൂസ് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു, അത് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് വർക്ക് എടുക്കുന്ന സമയത്ത്, വെഡിങ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ടൊരു ഇടേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഒരു മെനക്കെടായിട്ട് തോന്നി. അപ്പോൾ ഓൾറെഡി ഇവിടെയും കൂടി നമുക്കൊരു ഗ്രിപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഗിംബിൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരെണ്ണോടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാലും ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മളിതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് അതേ ആദ്യം നമ്മുടെ ഈ ലോക്കൊന്ന് നമ്മൾ മാറ്റണം. ഈ ലോക്ക് ആദ്യമേ മാറ്റണമെന്നില്ല, നമുക്ക് ഈ ലോക്ക് ആദ്യം ഇളക്കണം. അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ടോ, ഇത് ഇളക്കിയതിന് ശേഷം നമ്മുടെ ക്യാമറ എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊരു സെക്ഷനുണ്ട് ഇവിടെ. നമുക്കിത് കണ്ടോ, ഇതിലിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, ദിസ് സൈഡ് അപ്പ്. ഇത് എപ്പോഴും ഉയർന്ന് വേണം ഇരിക്കാനായിട്ട് കണ്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ അതിങ്ങനെ മുകളിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ കാണിച്ചു തരാം. ഈ ലോക്ക് കണ്ടോ, ലോക്ക് മുകളിലോട്ടാക്കി ലോക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ അങ്ങ് സെറ്റാവും അത്, പിന്നെ പോകില്ല കണ്ടല്ലോ. ഒന്നുകൂടി പറഞ്ഞുതരാം, ജസ്റ്റ് ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത് ലോക്ക്. നമ്മൾ ലോക്ക് റിലീസ് ചെയ്യുക, എന്നിട്ട് ഇതിനെ ഹൈറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ലോക്ക് ഒന്നുകൂടി ഇടുക. അപ്പോൾ ഇവിടെ സെറ്റായി. ഇത് നമ്മുടെ ആദ്യത്തെ, ഇതിപ്പോൾ ഇങ്ങനെ വെക്കണം എന്നൊന്നുമില്ല, പക്ഷേ ക്യാമറ സെറ്റ് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പൊസിഷൻ വരുന്നത്. ഇനി നമ്മൾ ലൂസ് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു ഇത് കാണും, അത് നമ്മൾ ലൂസ് ചെയ്യുക. ജസ്റ്റ്
അപ്പോൾ ഇതും ഇതിങ്ങനെയാണ് ഇരുന്നത്. ഇത് ജസ്റ്റ് ഇങ്ങനെ ലൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും അല്ലേ, ഇതിപ്പോൾ ഇതും ലൂസായി കഴിഞ്ഞു. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഇരുന്നോളൂ, അതുകൊണ്ട് ഇവിടെ ഇനി ടൈറ്റ് ചെയ്യാനൊന്നും നിൽക്കേണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ. നമുക്കിനി തൽക്കാലം ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ക്യാമറ എടുത്ത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ അതെ, ഞാനിവിടെ രണ്ട് ക്യാമറ എടുത്തിട്ടുണ്ട്. ഒന്ന് എൻ്റെ മാർക്ക് 3 ആണ്, കനോണിൻ്റെ മാർക്ക് 3 ഇരിപ്പുണ്ട്. പിന്നെ EOS R ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് EOS R ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മാർക്ക് 3, അതായത് അത് എന്തിനാണ് എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ക്യാമറാസും പണ്ടത്തെ DSLR ക്യാമറകളും ഇപ്പോഴത്തെ മിററലെസ് ക്യാമറകളും നമുക്കിതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ പറ്റുന്ന കാരണം, ചിലർക്കൊരു വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇതിനകത്ത് ഇതൊരു ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഗിംബലും കൂടിയാണ്, അതുകൊണ്ട് ഇതിനകത്ത് ഒരുപാട് ഓവർ വെയ്റ്റൊന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല എന്നൊരു വിചാരം കുറച്ച് പൊതുവേ ഉണ്ട് എല്ലാവർക്കും. എനിക്കും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ഇതിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എത്രത്തോളം താങ്ങുമെന്നുള്ളത്. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് അത് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ നമ്മുടെ EOS R ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിൽ ബേസ് പ്ലേറ്റ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാമെന്നുള്ളത് ആദ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളെ ഇവർ തന്നിരിക്കുന്ന ബേസ് പ്ലേറ്റ് ഇതേ ഇതാണ് ഇവർ തന്നിരിക്കുന്നത്. നമുക്ക് തൽക്കാലം ദേ ഈ ഫ്രണ്ടിലത്തെ നമ്മുടെ ലെൻസ് താങ്ങുന്ന ഐറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇത് വേണമെങ്കിൽ നിങ്ങൾ വെച്ചോളൂ, അല്ലെങ്കിൽ വേണ്ട ഞാൻ കാണിച്ചു തരാം, അതും കൂടി വെച്ച് കാണിച്ചു തരാം. ഡൗട്ട് വേണ്ട, അതിവിടെ ഇരുന്നോട്ടെ, അത് ജസ്റ്റ് അതേ കണക്ക് തന്നെ ഇരുന്നോട്ടെ, അത് ജസ്റ്റ് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലെൻസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കോമൺലി ഫങ്ഷൻസിനൊക്കെ യൂസ് ചെയ്യുന്ന 24-105 എന്ന് പറഞ്ഞ കനോണിൻ്റെ ഒരു ലെൻസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം ക്യാമറയിലൊന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാനിത് ക്യാമറ ഒന്നും ഓണാക്കുന്നില്ല, അതുകൊണ്ട് ബാറ്ററി ഒന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതൊന്ന് വെച്ച് കാണിക്കുകയാണ്. ഓക്കെ, നമ്മൾ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ തന്നിരിക്കുന്ന ബേസ് പ്ലേറ്റ് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ താഴെയായിട്ട് എല്ലാ ക്യാമറയുടെയും താഴെ കോമൺ ആയിട്ടൊരു നമ്മുടെ, അതായത് ഇപ്പോൾ യൂണിവേഴ്സൽ ഒരു ഹോൾഡെന്ന് വേണമെങ്കിൽ പറയാം അതിന്. ഈ ഒരു ഹോളിന് എല്ലാ ഒരുവിധപ്പെട്ട യൂണിവേഴ്സലായിട്ടുള്ള എല്ലാ ഗിംബലിലായാലും എല്ലാത്തിലായാലും ഇതുപോലുള്ള ഹോളായിരിക്കും നമ്മുടെ ക്യാമറാസിൽ ടോട്ടലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ സി പോർട്ടൊക്കെ എല്ലാ മൊബൈലിലും വരുന്നില്ലേ, അതുപോലൊരു ഇതാണ് നമ്മുടെ ക്യാമറയിലും ഒരേ കണക്കായിരിക്കും ഈ ഒരു ഇതെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ, ഈ ഒരു ഹോൾ എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഞെട്ടും യൂണിവേഴ്സലായിട്ടുള്ള ഒരളവാണ്. നമ്മൾ ഈ നമ്മുടെ ഇപ്പം ട്രൈപോഡിലായാലും ട്രൈപോഡ് ഹെഡിലായാലും ഇങ്ങനെ അതിലൊക്കെ ഈ ഒരു ടൈപ്പ് സ്ക്രൂസാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 സ്ക്രൂ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ബേസ് പ്ലേറ്റ് എടുത്തതിന് ശേഷം അവർ തന്നെ ഈ ബേസ് പ്ലേറ്റിൽ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 0 പോയിൻ്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം അത്. ഇപ്പോൾ ഈ ബാക്ക് സൈഡ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും, ഒരു 0 കണ്ടോ, ഇവിടെ ഇവിടെ ഒരു 0 എന്ന് കൊടുത്തിട്ടുണ്ട്. ആ 0 അവിടെ വേണം, അല്ലാതെ നിങ്ങൾ ഇത് എത്ര ഇങ്ങോട്ട് കയറ്റാൻ ശ്രമിച്ചാലും നിങ്ങൾക്കത് കയറില്ല കണ്ടോ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഇനി സ്ക്രൂവിൻ്റെ അളവ് മാറിപ്പോയോ എന്നൊന്നും വിചാരിക്കേണ്ട. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 0 അവിടെ കൊണ്ട് വയ്ക്കുക, ഈ 0 എന്ന് എഴുതിക്കുന്നതിൻ്റെ അവിടെ ചേർത്തങ്ങ് വയ്ക്കുക. അവിടെ ഒരു നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അവിടെ ഒരു പിരിയുണ്ട്, ആ ഒരു അവിടെ കൊണ്ട് വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിരുക്കി കൊടുക്കുക. നമ്മുടെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യുന്ന പോലെ ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്യുക, സുഖമായിട്ട് പിന്നെ കയറി കിടന്നു കേട്ടോ. ആ ഒരു അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞ് പിന്നെ സുഖമായിട്ട് ഇതങ്ങ് കയറി കിടന്നു കണ്ടില്ല. നമ്മളിത് എപ്പോഴും ഈ ബേസ് പ്ലേറ്റ് ഉണ്ടല്ലോ നമ്മുടെ ലെൻസിനും ക്യാമറയ്ക്കും ഏകദേശം സെൻറ്ററായിട്ട് വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. അതായത് ഇപ്പം നമുക്ക് എടുത്ത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല, മനസ്സിലായില്ലേ. അപ്പോൾ നമുക്കൊരു ഒരു ലെങ്ത് ഇട്ടിട്ട് ക്യാമറയുടെ ഏതൊരു അറ്റത്ത് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും ഇവിടെ, മനസ്സിലായില്ലേ. ഇപ്പോൾ ഏകദേശം ഒരു വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മളിതൊന്ന് ലൂസാക്കി കൊടുക്കുക, അത് പിന്നെ നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇത് ടൈറ്റ് ചെയ്യുമ്പോൾ വീഡിയോഗ്രാഫേഴ്സും പൊതുവെ അങ്ങനെ വീഡിയോഗ്രാഫേഴ്സൊക്കെ കൊണ്ടുനടക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ കോയിൻ അല്ലെങ്കിൽ വണ്ടിയുടെ ചാവിയില്ലേ, അത് നമ്മുടെ കയ്യിൽ എപ്പോഴും കാണും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ വരുന്ന ഈ നെറ്റ് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് എപ്പോഴും ബേസ് പ്ലേറ്റിൻ്റെ നെറ്റ് ഇങ്ങനെ ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കോയിനോ ഇതൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു കോയിൻ ഇട്ട് നിങ്ങൾ ടൈറ്റ് ചെയ്യുക, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ ഒരു കോയിൻ എടുത്തിട്ട് ടൈറ്റ് ചെയ്യുക. കോയിനാണ് കേട്ടോ എപ്പോഴും, നമ്മൾ സ്ക്രൂ ഡ്രൈവറോ അതൊന്നുമല്ല,
coin ആണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കേ ടൈറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല പക്ഷേ ഒത്തിരി ലെങ്ത് ഉള്ള നമ്മുടെ ലെൻസ് ഒക്കെ വെക്കുമ്പോൾ ജസ്റ്റ് അത് വെക്കുന്നത് നല്ലതായിരിക്കും കാരണം നമ്മുടെ ബേസ് പ്ലേറ്റും ലെൻസും തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഈ സ്റ്റൈലായിട്ട് അപ്പോൾ അത് നമ്മുടെ താങ്ങി നിർത്താനായിട്ട് ഈ ഒരു സംഭവം നമ്മളെ സഹായിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് അങ്ങോട്ട് ലെൻസിലോട്ട് ചേർത്ത് വെച്ചതിന് ശേഷം നമ്മളിത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക മനസ്സിലായല്ലേ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇപ്പോൾ ഈ ഒരു ലെൻസിന് ജസ്റ്റ് ഒരു സപ്പോർട്ട് ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കുന്നുണ്ടായിരിക്കും കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു സപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ബേസ് പ്ലേറ്റ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് നമ്മൾ സാധാരണ ഊരി വയ്ക്കാറില്ല ഇപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഊരി വെച്ചിട്ടൊന്നുകൂടെ കാണിക്കുന്നു എന്നേ ഉള്ളൂ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച കണക്കെ തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇത് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതേ ഈ ബാക്ക് ഭാഗത്ത് നിന്നും ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ പുറകിലോട്ട് ഒരു വലി വലിച്ചാൽ മതി അപ്പോൾ ബാക്കിലത്തെ ലോക്ക് ഇടിച്ചിങ്ങ് കയറി ഇത് ലോക്കായിക്കോളും ഓക്കെ ഇനി അങ്ങോട്ട് പോകത്തില്ല കേട്ടോ ഈ ലോക്ക് നമ്മൾ ഇവിടെ ലോക്കുണ്ട് ഈ ലോക്ക് ഞെക്കിയാൽ മാത്രമേ നമുക്കിതിങ്ങനെ ഊരിയെടുക്കാൻ പറ്റൂ മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ലോക്ക് ദേ ഓക്കെ ഇനി കയറി ഇരിപ്പുണ്ട് കേട്ടോ ഇനി അത് ക്യാമറ ഒരു വിധത്തിൽ ഇറങ്ങി വെള്ളോട്ട് പോകുമെന്ന് പേടിക്കേണ്ട അതവിടെ ലോക്കായി തന്നെ ഇരുന്നോളൂ ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ദേ ഇതിനെ പയ്യെ ബാക്കിലോട്ട് പിടിക്കുക കേട്ടോ ബാക്കിലോട്ട് ഇങ്ങനെ പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദേ ഇവിടെ കണ്ടോ ഇപ്പോൾ കണ്ടോ ക്യാമറ കറക്റ്റ് ഇരിക്കുന്നത് കണ്ടോ എങ്ങനെയാണോ ക്യാമറ കറക്റ്റ് ഇരിക്കുന്നത് ആ സ്ഥലത്തുമ്പോൾ നിർത്തുക ഓക്കെ ജസ്റ്റ് എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഈ സൈഡിൽ ഒരു ലോക്ക് കാണും ഈ ഒരു സൈഡിൽ ഒരു ലോക്കുണ്ട് അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അങ്ങോട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇപ്പോൾ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ഇനി ആടാതെ ഇങ്ങനെ നേരെ നിന്നോളൂ ഇനി നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളിത് ഇതിപ്പം ഓക്കെ അല്ലേ ഇനി നമ്മളിവിടുത്തെ ഇവിടുത്തെ ലോക്ക് കൂടി ഒന്ന് ഇളക്കണം കേട്ടോ ഇവിടുത്തെ ലോക്ക് ഇളക്കണം അപ്പോൾ ക്യാമറ ഇങ്ങനെ ചരിയും കേട്ടോ അപ്പോൾ അത് പേടിക്കുകയൊന്നും വേണ്ട ജസ്റ്റ് ഇതിൻ്റെ അടിയിലും ഒരു ലോക്ക് നമുക്ക് ഇവിടെ ഇങ്ങനെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് അങ്ങോട്ട് അലൈൻമെൻറ്റ് ചെയ്ത് കൊടുക്കുക നോക്കുക അപ്പോൾ ക്യാമറ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നു എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നമ്മൾ സ്പീഡായിട്ട് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ഞാൻ പയ്യെ കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഓക്കെ ക്യാമറ നേരെ ഇരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു ലോക്കുണ്ട് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതേ ടൈറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ഇതേ ഈ ലോക്ക് കണ്ടോ നിങ്ങൾ ഈ ലോക്ക് അങ്ങോട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതവിടെ ഇരുന്നു ഇപ്പോൾ അതേ സ്റ്റഡി ആയിട്ട് ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കുക ഇല്ല എന്തെങ്കിലും പിന്നെ ഈ ബെഡിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു ചരിവ് വരും അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് നല്ലൊരു സർഫസ് ആണെങ്കിലാണ് അത്രയും നല്ലത് കേട്ടോ അപ്പോൾ ഓക്കെ ഇങ്ങനെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക ഇപ്പോഴും ഇത് സെറ്റായിട്ടില്ല ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഇങ്ങനെ പിടിക്കുക ക്യാമറ ഇങ്ങനെ വയ്ക്കുമ്പോൾ താഴോട്ട് വരും സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ ഒരു ലോക്ക് ഉണ്ടോ നിങ്ങൾ ദേ ഇവിടെ ഒരു ലോക്കുണ്ട് ഈ ലോക്ക് ലൂസാക്കിയതിന് ശേഷം നിങ്ങൾ പയ്യെ ഇങ്ങനെ പുറകിലോട്ട് പിടിക്കുക കേട്ടോ പുറകിലോട്ട് പയ്യെ ഇങ്ങനെ പിടിക്കുക അപ്പോൾ ഈ ക്യാമറ ഇങ്ങനെ പൊങ്ങി നമ്മൾ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ നിൽക്കണം അതുവരെ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ ഇതേ നിൽക്കുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കി അനക്കി ജസ്റ്റ് പിടിക്കുക നിൽക്കുന്നവരെ പിടിക്കുക കേട്ടോ ജസ്റ്റ് ഓക്കെ ഇപ്പോൾ ഏകദേശം നിൽക്കുന്നുണ്ട് ഇങ്ങോട്ട് ചരിയുന്ന വേറൊന്നുമല്ല നമ്മളത് കുറച്ച് ഇങ്ങോട്ട് നീക്കാനുണ്ട് അത് നമുക്ക് നീക്കാം ഇപ്പോൾ ഏകദേശം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലേ ഞാൻ ഒന്നൊക്കെ കാണിച്ചു തരാം ഇവിടെ ഒരു ലോക്കുണ്ട് ഈ സൈഡിലായിട്ട് കാണുമ്പോൾ അറിയാം നിങ്ങൾക്കിത് ഈ സൈഡിലുള്ള ഈ ലോക്കാണ് ഞാൻ പറഞ്ഞത് ഈ ലോക്കൊന്ന് ടൈറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഓക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഇത് ചരിയുന്നത് നിങ്ങൾ ഇപ്പോൾ മൈൻഡാക്കണ്ട എന്നല്ല നമ്മളിത് മൈൻഡാക്കണം ഇപ്പോൾ നമ്മൾ ഇത് സെറ്റ് ചെയ്തത് കറക്റ്റ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങോട്ട് ചരിഞ്ഞ് വരുന്നത് കാരണം ഇങ്ങോട്ട് ഭാരം കൂടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അതുകൂടെ സെറ്റ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി നമ്മുടെ ഈ അടിയിലത്തെ ഈ ലോക്കൊന്ന് റിലീസ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടാണ് ചരിയുന്നതെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒന്ന് പിടിച്ചു കൊടുക്കുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് കിട്ടാത്തതിൻ്റെ കാരണം ഇവിടെ ഈ ഒരു ബെഡ് ഇരിക്കുന്നത് കൊണ്ടാണ് ബെഡിൽ വെച്ചതുകൊണ്ടാണ് കറക്റ്റ് സർഫസ് വെച്ച് നമുക്ക് പക്കയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ ചെറിയൊരു വ്യത്യാസമൊന്നും വലിയ കുഴപ്പം വരുത്തത്തില്ല എന്നാലും നിങ്ങൾ മാക്സിമം നോർമലി കറക്റ്റ് ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മുടെ
എന്താ പറയുക മോട്ടറിന് കുറച്ച് പണി കുറയും. ഏകദേശം ഒന്ന് പിടിച്ച് വയ്ക്കുക കേട്ടോ, ഏകദേശം മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം നോർമലായിട്ട് നിൽക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. ഓക്കെ, ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അതെ നമ്മുടെ ക്യാമറ കറക്റ്റ് നിപ്പുണ്ട്. നമ്മൾ അണക്കി അങ്ങോട്ട് കൊണ്ട് മാറും, അത് സീനാക്കണ്ട. ഇപ്പോൾ ക്യാമറ കറക്റ്റ് ഇങ്ങനെ നിപ്പുണ്ട്. ജസ്റ്റ് നോക്കി ഇങ്ങനെ അതെ തോക്കി ഇങ്ങനെ വെക്കുമ്പോഴും ക്യാമറ കറക്റ്റ് മുകളിലോട്ട് വരുമ്പോഴും ഇതും പ്രധാനമാണ് കേട്ടോ, ഈ ഒരു ലൊക്കേഷൻ. അതെ, ഓക്കെ, ഇത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് നിൽക്കുന്നതാണോ ക്യാമറ. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇവിടുത്തെ ഈ സൈഡിലത്തെ ലോക്ക് കൂടി ഒന്ന് അഴിക്കുക. ഓക്കെ, ഇതിപ്പോൾ ലൂസായില്ലേ. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ, നമ്മുടെ ഈ ക്യാമറയും ഇതും, അതായത് ഏകദേശം ഇതിൻ്റെ നമ്മുടെ മോട്ടറിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗത്തായിട്ട് ക്യാമറയുടെയും ഇതിൻ്റെയും ഈക്വൽ വെയിറ്റ് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണ് നമുക്ക് ഏറ്റവും മുഖ്യത്. ഓക്കെ, നമ്മളൊരു കറക്റ്റ് ഒരു നമുക്കൊരു അറിയാമല്ലോ ഒരു നോർമൽ വെയിറ്റ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് കണക്ക് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ക്യാമറ അവിടെ എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് അപ്പുറത്തൊരു ലോക്ക് ഉണ്ടായിരിക്കും. ഇത് നിങ്ങൾക്കിവിടെ കാണുമ്പോൾ അറിയാൻ പറ്റും. ഈ ഒരു ലോക്ക് ലൂസാക്കിയിട്ട് ഇതങ്ങോട്ടും ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കിങ്ങനെ തിരിച്ച് വച്ചിട്ടൊക്കെ ചെയ്ത് നോക്കാം. പക്ഷേ അത് ഒരുപാട് പാടാണ്, കറക്റ്റ് അങ്ങനെ ചെയ്തെടുക്കാൻ അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഞാനൊരു ഈസി മെത്തേഡാണ് പറഞ്ഞത്. നമ്മൾ ഈ ഒരു ക്യാമറയുടെ ഒരു നടുക്കത്തെ ഒരു സെൻറ്റർ വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇത്രയും ഡിസ്റ്റൻസിലുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ സെൻറ്റർ വെയിറ്റ് കറക്റ്റ് ഇതിൻ്റെ ഒരു ഈ ഒരു മോട്ടറിൻ്റെ ഇവിടെയുള്ള മോട്ടറിൻ്റെ കറക്റ്റ് ഒരു പൊസിഷന് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ക്യാമറ കറക്റ്റ് നിൽക്കുകയാണ് കേട്ടോ, നല്ല ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇങ്ങനെയാണ് ഗിംബലിൽ സ്റ്റെബിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കേണ്ടത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇവിടെ ഒരു ലോക്ക് ഉണ്ടെന്ന് നമുക്ക് എളുപ്പത്തിൽ ഊരാനായിട്ട്. അതെ, ഇവിടെയാണ് ഈ ലോക്കാണ്. ഇത് ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ലൂസാക്കിയിട്ട് നമുക്കിതേ ഇവിടെ ഒരു ഇത് പോയിട്ടുണ്ട് കണ്ടോ, ഒരു സിൽവർ കളർ. അതിലൊന്ന് ഞെക്കുക, ഇങ്ങനെ അതിലൊന്ന് ഞെക്കുമ്പോൾ ഇതേ ഇവിടെ ലോക്കളാവും. നമുക്കിത് മാത്രമായിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങെടുക്കുക. അപ്പോൾ നമ്മുടെ ബേസ് പ്ലേറ്റ് അവിടെ തന്നെ ഇരിക്കും കണ്ടോ, ഇത് അവിടെ തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എന്താ, കയ്യിലെടുത്ത് വീഡിയോ എടുത്തതിന് ശേഷം പടക്കനെ എടുത്ത് തിരിച്ചത് വയ്ക്കാം കണ്ടോ. ഇത് ഒന്ന് ലോക്ക് ഞെക്കി പിടിച്ചുകൊണ്ട് ജസ്റ്റ് തിരിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ നമുക്ക്. അതാണ് ഇതിൻ്റെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം. ഇത് വയ്ക്കുമ്പോൾ ഇവിടെ ലോക്കുണ്ട്, അതിൽ കറക്റ്റ് ഇറക്കിയെന്ന് വെച്ച് ജസ്റ്റ് ഇതൊന്ന് തിരിച്ച് ടൈറ്റ് ചെയ്താൽ പിന്നെ ഇവിടുന്ന് ഇത് ഇളവില്ല. ഓക്കെ, ഇനി അവിടെ ഇതിനോളാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, എല്ലാ ലോക്കും നമ്മൾ ഇളക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മുടെ മോട്ടറൊന്ന് ഇത് ഓണാക്കുക. മോട്ടറിന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളെ ഗിംബലിനെയാണ്. ഗിംബലിൽ ഓണാക്കാനുള്ള സ്വിച്ച് ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അത് ഇവിടെയാണ് ഓണാക്കാനുള്ള സ്വിച്ച്. ഇതൊക്കെ ബാക്കിയുള്ള ഫങ്ഷൻസാണ് ഞാൻ അത് കാണിച്ചു തരാം ഓരോന്നായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം, ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നാൽ കുറച്ച് നേരം. അപ്പോഴത്തേക്കും ദേ നമ്മുടെ ഗിംബലിൽ ഇവിടെ ഓണായി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഗിംബലിൽ ഓണായിട്ടുണ്ട്. ഞാൻ കേബിൾ കണക്ട് ചെയ്യുന്നതൊക്കെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ നിങ്ങൾക്ക് കേബിൾ കണക്ട് ചെയ്യുന്നത്, അതായത് കേബിൾ ഇതിൽ നിന്നും ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നെ നമ്മുടെ ISO, അപ്രേച്ചർ, ഷട്ടർ സ്പീഡ് ഇതൊക്കെ നമുക്കിവിടെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ഗിംബലിൻ്റെ ഈ ഒരു വീൽ ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറ്. അത് കുറച്ചുകൂടി എളുപ്പമാണ്, നമുക്ക് ക്യാമറയിൽ തൊടേണ്ട ഒരു കാര്യം വരുന്നില്ല. റെക്കോർഡിംഗ് അടക്കം ഇവിടെ തന്നെ പറ്റും. ഇപ്പോൾ തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ ഗിംബൽ ഓണാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം, ഞാൻ തിരിക്കുമ്പോഴൊക്കെ കറക്റ്റ് ആ ഒരു പൊസിഷന് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ തിരിക്കുകയാണ് കണ്ടോ, എങ്ങോട്ട് തിരിച്ചാലും ക്യാമറ പൊസിഷൻ വരേണ്ടത്. ഇനി ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു മെത്തേഡ് ഞാൻ കാണിച്ചു തരും. ഇപ്പം നമ്മളിപ്പോൾ കണ്ടോ, ഇപ്പം എങ്ങോട്ട് തിരിച്ചാലും ക്യാമറ കറക്റ്റ് നോർമലായിട്ട് നിൽക്കും കാണാം കണ്ടോ. നോർമലായിട്ട് ഇരിക്കുന്നതാണ്ടോ. ഇനി നമ്മൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് മോഡലുണ്ട് കേട്ടോ, ഇതിനകത്ത് കുറച്ച് മോഡലുണ്ട്. ഇതുകൊണ്ട് POV എന്നിവിടെ ഒരു ബട്ടണിൽ എഴുതിയിരിക്കുന്നുണ്ടോ, അതിൽ നമ്മളൊന്ന് ഞെക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇനി നമ്മുടെ ആക്ഷൻ മോഡാണ്. അതായത് നമ്മളിപ്പോൾ ക്യാമറ എങ്ങനെ നമ്മുടെ ജിമ്മിൽ നമ്മൾ എങ്ങനെ കൊണ്ടുപോകുന്നു, ഇപ്പോൾ നമ്മളൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്ന് നടക്കുന്ന സംഭവം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ക്യാമറ തിരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ജിമ്മിൽ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യിക്കുമോ അതിനനുസരിച്ച് നമ്മുടെ ക്യാമറ തിരിഞ്ഞ് വരും. മനസ്സിലായല്ലേ. ജസ്റ്റ് ഇതേ മുകളിലോട്ടാക്കിയാൽ അങ്ങോട്ട്, എങ്ങോട്ടാക്കിയാലും അങ്ങോട്ട് വരും. ദേ നമ്മൾ ഗിംബൽ ഒന്ന് കറക്കി കഴിഞ്ഞാൽ ക്യാമറ അതിൻ്റെ പൊസിഷനിൽ തന്നെ നിന്ന് കറങ്ങും.
തിരിച്ചു കാണിച്ചു തരാം കേട്ടോ. നോക്കിയോ, ജസ്റ്റ് ലൊക്കേഷൻ ഒന്ന് മാറി, വേറെ ഒന്നും അല്ല, അവിടുത്തെ ലൈറ്റ് ഒന്ന് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ അത് ജസ്റ്റ് ഈ മോഡ് എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ജസ്റ്റ് ക്യാമറ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ക്യാമറ വരും. നമ്മൾ എങ്ങോട്ട് തിരിച്ചാലും ക്യാമറ അതേ കണക്ക് നമ്മുടെ കൂടെ വരും. അപ്പോൾ കുനിച്ചാൽ അതേ കണക്ക് തന്നെ കുനിയും. കണ്ടോ, നോക്കിയോ, നമ്മുടെ നേരത്തെ മോഡ് എന്തായിരുന്നു? ദേ പി എഫ് എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്ലിയർ ആണോ എന്നറിയില്ല, പി എഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ ജസ്റ്റ് നമ്മൾ എങ്ങനെ തിരിച്ചാലും ക്യാമറ സ്റ്റഡി ആയിട്ട് നിന്നോളും. കണ്ടോ, ഇത് കണ്ടോ, നമ്മൾ എങ്ങനെ തിരിച്ചു തരണം. മറ്റേതാണെങ്കിൽ നമ്മുടെ ഗിംബൽ കുനിയതിനനുസരിച്ച് അതും കൂടി നമ്മുടെ ഗിംബലിൻ്റെ കൂടെ വരുമായിരുന്നു. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും ക്യാമറ നൂന്ന് തന്നെ നിൽക്കും. കണ്ടോ, ഓക്കെ. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ലോക്ക് എന്നുള്ള ഒരു എല്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് ഇടുക, നമ്മൾ എല്ലിട്ട് കഴിഞ്ഞുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ അപ്പോൾ ഏത് പൊസിഷനാണോ നിന്നത് അവിടെ തന്നെ നിൽക്കും. നമ്മൾ ഗിംബൽ ഇത് കറക്കിയാലും തിരിച്ചാലും ആ ക്യാമറ നമ്മുടെ അവിടെ തന്നെ ഫോക്കസ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ക്യാമറ അവിടെ തന്നെ നിൽക്കും. കണ്ടോ, നോക്കൂ, ഇതിപ്പോൾ കണ്ടോ നോർമലാണ്. നമ്മൾ ആ എല്ല് എല്ലെന്ന് പറഞ്ഞ ഓപ്ഷൻ ഇടുമ്പോഴത്തേക്ക് നോക്കിയോ, നമ്മൾ എവിടെയാണോ ക്യാമറ വെച്ചാൽ അവിടെ തന്നെ ക്യാമറ നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. പിന്നെ ക്യാമറ അവിടെ നിന്ന് മാറത്തില്ല, ആ ലൊക്കേഷൻ തന്നെ പിടിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, അത് നമ്മൾ തിരിച്ചൊന്ന് മാറ്റുക. എന്നിട്ട് ഇവിടെ ഒരു എഫ് എൻ എന്നൊരു ഓപ്ഷനാണ് കേട്ടോ. ഇവിടെ എഫ് എൻ എന്ന് പറഞ്ഞൊരു മെനു ഉണ്ടോ, അതിൽ നമ്മൾ നിൽക്കിക്കഴിഞ്ഞാൽ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പം സ്പോർട്സ് മോഡ് എന്നൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ ഒരു സംഭവമാണ് കേട്ടോ. നമ്മൾ ഞെക്കി പിടിച്ചുകൊണ്ട് നമ്മൾ ആക്ഷൻ, പെട്ടെന്ന് നമ്മൾ വേറൊരു മോഡലാണ് കിടക്കുന്നതെന്ന് വെച്ചോ, അപ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ആക്ഷനായിട്ട് ഒന്ന് എടുക്കണം. അത് ഞെക്കി പിടിച്ച് നമ്മളൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാമറ നമ്മുടെ കൂടെ വരും കേട്ടോ. നമുക്ക് ഈ മോഡ് നമ്മൾ, അതായത് നേരത്തെ ഇട്ട നമ്മുടെ മോഡലിലെ പി ഒ വി എന്ന് പറഞ്ഞ് അത് ഇടാൻ സമയം കിട്ടിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഏത് ഇപ്പം ഏത് മോഡൽ കിടന്നാലും നമുക്ക് ജസ്റ്റ് ആ ഒന്ന് ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കറക്റ്റ് നമ്മുടെ കൂടെ വരും. ഗോ മോഡാണത്, ഇവിടെ എഴുതി കാണിക്കും ഗോ എന്ന്. കണ്ടോ, ഞെക്കി പിടിക്കുമ്പോൾ അത് ഗോ മോഡാണ്. ഓക്കെ, ഇനി ഇതിനകത്ത് കുറേ ഐഡിയസ് ഉണ്ട് ഇതിനകത്ത്. പക്ഷേ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് 360 ആയിട്ട് കറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പി ഒ വി എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ, അതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുക. നോക്കിയോ, ഡബിൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാമറ തിരിയും. ഒന്നുകൂടി കാണിച്ചു തരാം ഞാൻ, നോക്കിക്കോളൂ. നോർമൽ പൊസിഷനിൽ കൊണ്ടുവന്നതിന് ശേഷം നോക്കിയോ, ഞാൻ ഇത് ഞെക്കാണ്, ക്യാമറ കാണിച്ചു തരാം കറക്റ്റ്. കേട്ടോ, രണ്ടുമാണ് ഞെക്കിയപ്പോഴത്തേക്കും ക്യാമറ ഈ പൊസിഷനിലായി. മനസ്സിലായോ? ഇപ്പോൾ നേരത്തെ ഞാൻ എന്തിനാണ് ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ക്യാമറ ആദ്യം ഒന്ന് ഓണാക്കുന്നതിന് മുമ്പ് അലൈൻമെൻറ്റ് ചെയ്തിരുന്നത്? ഇത് പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ജോയിസ്റ്റിക്ക് ഉപയോഗിച്ച് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറ കറങ്ങും. നോക്കിയോ, ഇതാണ് 360 ആയിട്ട് നമ്മുടെ ക്യാമറ കറങ്ങുന്നത് എന്ന് പറയുന്നത്. നമ്മൾ ഈ സെറ്റ് ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ പെർഫെക്റ്റ് ആയിട്ട് കറങ്ങത്തില്ല. അങ്ങനെ കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ കറങ്ങുന്നുണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഇതേ ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്കറിയാം 360 ആയിട്ടുള്ള വീഡിയോസ് ഇതേ നമുക്കിങ്ങനെ നടന്നുകൊണ്ട് എടുക്കാൻ പറ്റും. ഇതിൽ മനസ്സിലായില്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് ഒന്നുകൂടി അതിൽ രണ്ട് തവണ ഞെക്കിയതിന് ശേഷം ഇതേ ഫ്രണ്ടിലൊരു ബട്ടൺ ഉണ്ട് ഇവിടെ, ഇത് കണ്ടോ. അത് ഇതിൽ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലിരിക്കുന്ന ക്യാമറയാണെങ്കിലും നോർമൽ ലെവലിലോട്ട് വരും. ഇത് കണ്ടോ, ഇങ്ങനെയാണ് കൈ ഇവിടെ വരുന്നത്. ഇതിൽ രണ്ട് തവണ നിൽക്കുക. ഞാൻ കാണിച്ചു തരുന്ന നോക്കി, ഇപ്പോൾ മുകളിലോട്ടാണ് ഇരിക്കുന്നത്, രണ്ട് തവണ നിൽക്കുന്നു, നോർമൽ പൊസിഷന് ക്യാമറ വരുന്നു. കണ്ടല്ലോ, ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ ഇവിടെ മൗണ്ട് ചെയ്യുന്നത് എടുത്ത് പറയണ്ടല്ലോ, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. അതും കൂടി നമ്മൾ താഴെ നിന്ന് അത് ഊരിയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. നമ്മൾ ഈ ലാൻഡ്സ്കേപ്പൊക്കെ എടുക്കുക, അതായത് ഇപ്പോൾ നമ്മൾ തറയിൽ നിന്നും ഒരു ഷോട്ടൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണിത്. കണ്ടോ, ഇങ്ങനെ പിടിക്കരുത്. ഇത് പിന്നെ ഗിംബിൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം. കണ്ടോ, നമ്മൾ തറയിൽ നിന്നൊക്കെ ഒരു ഷോട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഗിംബലിനെ പറ്റി നമുക്ക് പ്രധാനമായിട്ട് പറയേണ്ട കാര്യങ്ങൾ. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടോയെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ, ഓക്കെ, എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ.